ഈ അടുത്ത സമയത്ത് ഞാനൊരു ഡി അഡിക്ഷൻ സെൻ്ററിൽ എത്തുമ്പോൾ നമുക്ക് അതുവരെയൊക്കെ ഉള്ളൊരു ധാരണ ടീനേജിലെത്തിയതിന് ശേഷം മാത്രമായിരിക്കാം കുട്ടികൾ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഒരു 12-13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയൊക്കെ ഉള്ളൊരു കാലയളവിലായിരിക്കാം ലഹരിയുടെ ഉപയോഗം ആരംഭിക്കുന്നതെന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു നമ്മൾ കൊണ്ടുപോയി ഡി അഡിക്ഷനായിട്ട് പ്രവേശിപ്പിച്ച ഒരു കുട്ടിയുടെ കാര്യം അന്വേഷിക്കുന്നതിനായിട്ട് ഡി അഡിക്ഷൻ സെൻ്ററിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടിയൊരു വിവരം എന്ന് പറഞ്ഞാൽ 8 വയസ്സ് മുതൽ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലഹരി ഉപയോഗിച്ച് 13-ാം വയസ്സിൽ വളരെ മാരകമായ രീതിയിൽ ഡി അഡിക്ഷൻ സെൻ്ററിൽ എത്തിക്കപ്പെട്ട ഒരു കുട്ടിയെ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറോട് സംസാരിക്കുന്ന അവസരത്തിൽ പറഞ്ഞത് 8 വയസ്സ് മുതലൊക്കെ തന്നെ പലരും വളരെ റയറായിട്ടെങ്കിലും കുറേയധികം കുട്ടികൾ ഈ പിന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് ഞാനത് അന്വേഷിക്കുമ്പോഴേക്ക് കുട്ടിയുടെ കൈകളിൽ മിഠായികളുടെ രൂപത്തിലും വളരെ കൗതുകകരമായ കുട്ടികൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുവാനും കളിക്കുവാനും ഒക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ രൂപത്തിലും ഒക്കെയാണ് ഈ ലഹരി വസ്തുക്കൾ കുട്ടികളുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പം നേരത്തെ പറഞ്ഞാൽ മിഠായിയുടെ രൂപത്തിൽ ലഹരി ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള മിഠായിയുടെ രൂപത്തിൽ കുട്ടികളിലേക്ക് ലഹരി എത്തുമ്പോൾ കുട്ടികളതറിയുന്നില്ല. അത് ഒരിക്കലും ഉപയോഗിക്കുന്നു, അടുത്ത പ്രാവശ്യം വീണ്ടും അതേ മിഠായിക്ക് കുട്ടിക്ക് ആവശ്യം വരുന്നു, ആദ്യം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, കുറച്ച് 1-2 പ്രാവശ്യം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, കുട്ടിയെ ഇതിനകത്തേക്ക് വലയിലേക്ക് വീഴ്ത്തി എന്നറിയുമ്പോൾ ഇതിന് വലിയ വില വാങ്ങി ഇത് ഉപയോഗിപ്പിക്കുന്നു. പിന്നെ ഈ LSD സ്റ്റാമ്പുകൾ അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, വീട്ടുകാർ കൊടുക്കുന്ന പണമുണ്ട്, പണ്ടത്തെ അവസ്ഥയല്ല. അപ്പോൾ ഈ പണം കുട്ടികളുടെ കയ്യിൽ യഥേഷ്ടമുള്ളത് കൊണ്ട് LSD സ്റ്റാമ്പ് അടക്കമുള്ള വളരെ വില കൂടിയ ഡ്രഗ്സ് വാങ്ങുന്നതിന് പോലും അവർക്ക് ബുദ്ധിമുട്ടില്ല. ഇത് പലപ്പോഴും കുട്ടികളെ ആകർഷിക്കുന്ന ചിത്രങ്ങളടങ്ങിയ ഇപ്പോൾ കുട്ടികളുടെയൊക്കെ പ്രിയ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയോ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ നല്ല ഇമോജികളുടെയൊക്കെ രൂപത്തിൽ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള രൂപങ്ങളായിട്ടാണ് ഈ സ്റ്റാമ്പുകളടക്കമുള്ള LSD സ്റ്റാമ്പുകളടക്കമുള്ള ലഹരി വസ്തുക്കൾ കുട്ടികളിലേക്ക് എത്തുന്നത്. ഇത് ഉപയോഗിച്ച് ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അഡിക്ഷൻ ഉണ്ടാവുകയും പിന്നെ ഒരു തിരിച്ചുവരവിന് പോലും സാധിക്കാത്ത തരത്തിലാണ് ഈ ലഹരി വസ്തുക്കൾ കുട്ടികളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. പിന്നെ പലപ്പോഴും വിദ്യാലയങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്ത് ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീകരമായ രീതിയിലും അപകടകരമായ രീതിയിലും കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ലഹരി വസ്തു എന്ന് പറയുന്നത് MDMA എന്ന് പറയുന്ന എക്സ്റ്റസി എന്നറിയപ്പെടുന്നതാണ്. MDMAയുടെ പല രൂപത്തിലുള്ള മയക്കുമരുന്നുകൾ കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്. ഇത് 2016 കാലഘട്ടത്തിലൊക്കെ ഇത് ഡ്രഗ്സിൻ്റെ ഷെഡ്യൂളിൽ ഈ ഡ്രഗ്സ് ഉൾപ്പെട്ടിരുന്നുവെങ്കിലും നമുക്ക് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സിന് അന്ന് ബ്രൗൺ ഷുഗർ കിട്ടാറുണ്ട്, കഞ്ചാവ് കിട്ടാറുണ്ട്, ഈവൻ കൊക്കെയിൻ പോലും. കേരളത്തിലൊന്നും ഉൽപ്പാദിപ്പിക്കുന്ന ലഹരി വസ്തുക്കളല്ല ഇതൊന്നും തന്നെ. അപ്പോൾ ഇതൊക്കെ പുറത്തുള്ള കുട്ടികൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് ബാംഗ്ലൂരിൽ ഞങ്ങൾ കേസിൻ്റെ അന്വേഷണവുമായിട്ട് എത്തുമ്പോൾ അന്ന് അവിടെ പഠിക്കുന്ന പല കുട്ടികളുടെയും റൂമുകളിൽ പരിശോധന നടത്തുന്ന അവസരത്തിൽ, നമ്മൾ കേസിലെ ഒരു പ്രതിയെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്ന അവസരത്തിൽ കുട്ടികളിത് അന്ന് അത് വ്യാപകമായിട്ട് ബാംഗ്ലൂർ ഭാഗത്ത് ഉപയോഗിക്കുന്ന ബാംഗ്ലൂർ നഗരത്തിനുള്ളിലുള്ള സ്കൂളുകൾ പിന്നെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഇത് അവിടെ താമസിക്കുന്ന ഹോസ്റ്റലുകൾ ഹോം സ്റ്റേകളൊക്കെ ഞങ്ങൾ പരിശോധന നടത്തി ഈ പ്രതിയെ അന്വേഷിച്ച് പോകുന്ന അവസരത്തിൽ. അപ്പോൾ ആ അവസരത്തിൽ ഈ കുട്ടികൾ വ്യാപകമായിട്ട് വിദ്യാലയങ്ങളിലൊന്നും പോകാതെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആ കുട്ടികളെ അന്ന് തന്നെ നമുക്കിതൊരു അപകടം മണത്തിരുന്നു. ആ കുട്ടികളെ ക്രമേണ ഇവർ ഡ്രഗ്സ് കൊടുത്ത് വശത്താക്കുകയും കേരളത്തിലേക്കുള്ള കാരിയേഴ്സാക്കി ഇവരെ മാറ്റുകയും ചെയ്തു. ഇവർക്ക് പോലും അറിയാത്ത തരത്തിൽ, ഇവരുടെ മാതാപിതാക്കൾ അറിയാത്ത തരത്തിൽ പല തരത്തിലാണ് ഇവർ ഡ്രഗ്സ് ഇവരുടെ കൈവശത്ത് കൊടുത്ത് കേരളത്തിനകത്തേക്ക് കടത്തിവിട്ടു. പല കേസുകളും നമുക്ക് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ അത്തരത്തിലുള്ളത് പിടികൂടുമ്പോഴാണ് അവർ പോലും അറിയുന്നില്ല. ഒരു ബാഗ് കേരളത്തിലുള്ള സുഹൃത്തിന് കൊടുത്തു വിടുക, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് കേരളത്തിലുള്ള സുഹൃത്തിന് കൊടുത്തു വിടുക, ഈ തരത്തിലാണ് കേരളത്തിലേക്ക് ഇവർ ഈ MDMA പോലെയുള്ള മാരകമായ രാസലഹരികൾ കേരളത്തിനുള്ളിലേക്ക് കടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 2017 കാലഘട്ടത്തിന് ശേഷമാണ് ഈ പ്രത്യേകിച്ച് കോവിഡ് അങ്ങനെ പ്രളയം ആ ഒരു സമയമൊക്കെ വന്നതിന് ശേഷമാണ് സിന്തറ്റിക് ഡ്രഗ്സിലേക്കുള്ള കേരളീയ സമൂഹത്തിൻ്റെ ഒരു തിരിവ് എന്ന് പറയുന്നത് തിരിയുന്നത് അവർ ഇവിടുത്തെ യുവതലമുറ അങ്ങോട്ടേക്ക് തിരിയുന്ന ഇതാണ്. ഇതൊരു നാഗരിക ജീവിതം, അത് ഒരു പരിധിവരെ നമുക്ക് നഗര ജീവിതമൊക്കെ ആവശ്യമാണ്. നമുക്ക് പിന്നെ നൈറ്റ് ലൈഫ് അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ആവശ്യമാണ് ടൂറിസം വികസനത്തിനും മറ്റുമൊക്കെ. പക്ഷേ ഇതിൻ്റെ മറവിൽ ചിലയിടത്തൊക്കെ നല്ല രീതിയിലുള്ള ടൂറിസം കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും അതിനെ മുതലെടുത്തുകൊണ്ട് എന്ത് തരത്തിലും പണമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമുള്ളവർ ഈ പാർട്ടികൾക്കിടയിൽ ഡ്രഗ്സ് വിൽപ്പന നടത്തി പണമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയുണ്ട്. അത്തരത്തിലുള്ള കുറച്ചധികം റെയ്ഡുകൾ നടത്തി പ്രതികളെ പിടികൂടുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്.